ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ നമ്മൾ വീഡിയോയിൽ ഉപേക്ഷിച്ച് കളയുന്ന നമ്മുടെ 3 CD ചേഞ്ചർ മ്യൂസിക് സിസ്റ്റം നമുക്ക് എങ്ങനെ ഉപകാരത്തിലാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ബ്ലൂടൂത്ത് പെൻഡ്രൈവ് സെറ്റ് ചെയ്യാനുള്ള എളുപ്പമാർഗം, അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്, അത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് ഇതിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് 1212 ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇത് ഫിൽട്ടർ ചെയ്ത് DC ആയി വരുന്ന ഒരു സപ്ലൈ ഇവിടെ 12 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 12 വോൾട്ട് നമ്മൾ ലൈനെടുത്ത് അത് നമ്മുടെ ഈ കാസറ്റിൻ്റെ മെക്കാനിസത്തിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ആണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ പോയിൻ്റ്. അപ്പോൾ കാസറ്റ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ആ 12 സപ്ലൈ നമ്മളെടുത്ത് നമ്മുടെ 7805 ICയിൽ കണക്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ USB ബോർഡിലേക്ക് കൊടുത്തിരിക്കുന്നത്, അതായത് ഇവിടെ വന്നിരിക്കുന്നത്. അത് നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 5 വോൾട്ട് കൊടുത്തു, ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ഇതാണ്, ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് പോകുന്നത്, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഇത് നമ്മുടെ FM ആൻറ്റിനയായിട്ട് കൊടുത്തിരിക്കുന്ന വയർ. സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വർക്കിംഗ് കാണിച്ചു തരാം. തൽക്കാലം ബോർഡിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാവുന്നതിന് പകരം ഓക്സിലേക്കാണ് ഓഡിയോ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. സാധാരണ എല്ലാവരും സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ പുറമെയാണ് ഇങ്ങനെ പാനൽ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പാനൽ ഇങ്ങനെ ബോറായിട്ടിരിക്കാതെ ഇങ്ങനെ പുറമേ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബോറായിട്ടിരിക്കും. ആ ഒരു ബോറിങ് മാറാൻ വേണ്ടിയിട്ട് നേരെ ബോർഡ് മാത്രമാക്കി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഉള്ളിലോട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാകും. അപ്പോൾ ഓണാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്, നല്ല ഭംഗിയാണിപ്പം ഡയറക്റ്റ് ഡിസ്പ്ലേ അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ. അപ്പോൾ പുറത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗി ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാവും. അപ്പോൾ നല്ല അടിപൊളി വർക്കിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ച്ച് ചെക്ക് ചെയ്യാം. കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു നോ കോപ്പിറൈറ്റ് സോങ് തന്നെ പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ആവുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അയയ്ക്കുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.